സോ ഹലോ, അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ചാപ്റ്ററിലെ അടുത്ത എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ റേഡിയൽ ഇക്വേഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു, സെൻട്രൽ പൊട്ടൻഷ്യലിൻ്റെ റേഡിയൽ ഇക്വേഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് നമ്മൾ നോക്കിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് ഏതായിരുന്നു? ഇൻഫിനിറ്റ് സ്ഫെറിക്കൽ വേലി നമ്മൾ ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. അത് വെച്ചിട്ടുള്ളത് ഐസോട്രോപിക് ഹാർമോണിക് ഓസിലേറ്റർ. ഐസോട്രോപിക് ഹാർമോണിക് ഓസിലേറ്റർ. ഓക്കെ, ഐസോട്രോപിക് ഹാർമോണിക് ഓസിലേറ്റർ ആണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമ്മൾ നോർമലായിട്ടുള്ള ഹാർമോണിക് ഓസിലേറ്റർ നമ്മൾ വേണ്ടി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്വാണ്ടം ഡൈനാമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഹാർമോണിക് ഓസിലേറ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഐസോട്രോപിക് ഹാർമോണിക് ഓസിലേറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ, ഐസോട്രോപിക് ഹാർമോണിക് ഓസിലേറ്റർ ഇറ്റ് ഈസ് ദ സം ഓഫ് ത്രീ വൺ ഡയമെൻഷണൽ ഓസിലേറ്റേഴ്സ് വിത്ത് ഈക്വൽ മാസ് എം ആൻഡ് ഈക്വൽ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ. ഓക്കെ, അതായത് ഐസോട്രോപിക് ഹാർമോണിക് ഓസിലേറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വൺ ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റേഴ്സിന്റെ സം ആണ്. ഹാർമോണിക് ഓസിലേറ്റേഴ്സ് സം, ഓക്കെ, വിത്ത് ഈക്വൽ മാസസ്, വിത്ത് ഈക്വൽ മാസ് എം ആൻഡ് ഈക്വൽ ഫ്രീക്വൻസി ആൻഡ് വിത്ത് ഈക്വൽ ഫ്രീക്വൻസി ഒമേഗ. ദറ്റ് ഈസ് ഒമേഗ വൺ ഈസ് ഈക്വൽ ടു ഒമേഗ ടു ഈസ് ഈക്വൽ ടു ഒമേഗ ത്രീ ഈസ് ഈക്വൽ ടു ഒമേഗ. മൂന്ന് വൺ ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ സമ്മ് ആണ് എന്ത്? ഐസോട്രോപിക് ഹാർമോണിക് ഓസിലേറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നെണ്ണത്തിൻ്റെ മാസ് സെയിം ആയിരിക്കും, അതേപോലെ തന്നെ അതിൻ്റെ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഇതിനെയാണ് സച്ച് ഓസിലേറ്റേഴ്സ് നമ്മൾ വിളിക്കുക ഐസോട്രോപിക് ഹാർമോണിക് ഓസിലേറ്റർ വിളിക്കുക. ഇതേപോലെ തന്നെ അനൈസോട്രോപ്പിക്കും ഉണ്ട്. അനൈസോട്രോപ്പിക്ക് പറയുമ്പോൾ ഈക്വൽ മാസ് ആവില്ല, അതേപോലെ തന്നെ ഈക്വൽ ഫ്രീക്വൻസി ആവില്ല. ഓക്കെ, നമുക്ക് ഐസോട്രോപ്പിക് മാത്രമേ ഡിസ്കസ് ചെയ്യാവുള്ളൂ. സോ ഇതാണ് എന്ത്? ഐസോട്രോപിക് ഹാർമോണിക് ഓസിലേറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അതുപോലത്തെ സിസ്റ്റത്തിന് ഐസോട്രോപിക് ഹാർമോണിക് ഓസിലേറ്റേഴ്സിൻ്റെ ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ദി ഹാമിൽട്ടോണിയൻ ഓഫ് ദ സിസ്റ്റം. ഓക്കെ, ഹാമിൽട്ടോണിയൻ എച്ച് വിൽ ബി ഇസ് ഈക്വൽ ടു എന്താണ്? പി സ്ക്വയർ ബൈ ടു എം, അതായത് കൈനറ്റിക് എനർജി പ്ലസ് വി ഓഫ് ആർ ആണ്. ഐസോട്രോപ്പിക്കിന് വരുമ്പോൾ ഹാഫ് എം ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ. സാധാരണ നമ്മൾ ഹാർമോണിക് ഓസിലേറ്ററിന് ഹാമിൽട്ടോണിയൻ എഴുതുന്ന പോലെ തന്നെ ഹാഫ് എം ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ. സോ ഇതാണ് എന്ത് വരിക? നമ്മൾ ഐസോട്രോപിക് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഹാമിൽട്ടോണിയൻ വരിക. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ കഴിഞ്ഞ ഇൻഫിനിറ്റ് സ്ഫെറിക്കൽ വേലി ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക? നമ്മൾ റേഡിയൽ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സോൾവ് ചെയ്യുന്നത്. നമ്മളതിൻ്റെ എനർജി കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണമെന്നില്ല. നമ്മൾ ടെക്സ്റ്റിൽ വേവ് ഫംഗ്ഷനെ പറ്റിയിട്ട് പറഞ്ഞിട്ടില്ല, എനർജിനെ മാത്രം പറ്റിയിട്ടേ പറഞ്ഞിട്ടുള്ളൂ. സോ നമ്മൾ എനർജി കണ്ടുപിടിച്ചിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ ഈ ഐസോട്രോപിക് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എനർജി കണ്ടുപിടിക്കലാണ് നമ്മൾ അടുത്ത പരിപാടി. സോ നമുക്ക് എനർജി നോക്കാം. സോ എനർജി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ റേഡിയൽ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ റേഡിയൽ ഇക്വേഷൻ എഴുതുക. റേഡിയൽ ഇക്വേഷൻ ഇങ്ങനെ എഴുതും, മൈനസ് എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡർ ബൈ ടു എം ഇൻറ്റു ഡി സ്ക്വയർ യു എഫ് ആർ ഡിവൈഡർ ബൈ ഡി ആർ സ്ക്വയർ പ്ലസ് ബ്രാക്കറ്റിലെ എൽ ഇൻറ്റു എൽ പ്ലസ് വൺ ഇൻറ്റു എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡർ ബൈ ടു എം ആർ സ്ക്വയർ പ്ലസ് വി എഫ് ആർ ആണ് വരല്. വി എഫ് ആർ എന്ന് പറയുന്നത് കൊടുക്കുക, ഇതാണ് നമ്മളെ പൊട്ടൻഷ്യൽ, ഹാഫ് എം ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ. അപ്പോൾ അത് കൊടുക്കാം, ഹാഫ് എം ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ ഇൻറ്റു യു എഫ് ആർ ഈസ് ഈക്വൽ ടു എനർജി ഇൻറ്റു യു എഫ് ആർ. ഓക്കെ, സോ ഇതാണ് നമ്മൾ എന്ത് വരുന്നത്? നമ്മളെ റേഡിയൽ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, റേഡിയൽ ഇക്വേഷൻ എന്ത് ചെയ്തു? നമ്മൾ നമ്മളെ പൊട്ടൻഷ്യൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇറ്റ് ഇറ്റ് ബി ഇക്വേഷൻ വൺ, നമുക്ക് നോക്കാം ഇക്വേഷൻ വണ്ണാക്കി കൊടുക്കാം. ഓക്കെ, നമ്മളിതൊരു ഒരു ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പോലെ ഇക്വേഷൻ സോൾവ് ചെയ്ത് അങ്ങനെ പോലെ ചെയ്യണം. നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിൻ്റെ അസിംപ്റ്റോട്ടിക് ബിഹേവിയറാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. അസിംപ്റ്റോട്ടിക് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറിൻ്റെ വാല്യൂ എക്സ്ട്രീമിലി സ്മോൾ ആകുമ്പോഴും അതേപോലെ തന്നെ ആറിൻ്റെ വാല്യൂ എക്സ്ട്രീമിലി ലാർജ് ആകുമ്പോഴും നമ്മൾ ഈ സിസ്റ്റം എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അസിംപ്റ്റോട്ടിക് ബിഹേവിയറാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണത്, അസിംപ്റ്റോട്ടിക് ബിഹേവിയർ. ഓക്കെ, അസിംപ്റ്റോട്ടിക് ബിഹേവിയർ പറഞ്ഞു കഴിഞ്ഞാൽ ആറിൻ്റെ വാല്യൂ വല്ലാണ്ട് സ്മോൾ ആകുമ്പോൾ, അസിംപ്റ്റോട്ടിക് അതായത് ആർ ടെൻസ് ടു സീറോ ആൻഡ് ആർ ടെൻസ് ടു ഇൻഫിനിറ്റി, ഈ രണ്ട് കേസിലും നമ്മളെ ഈ ഇക്വേഷൻ, നമ്മൾ ഈ റേഡിയൽ ഇക്വേഷൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അതിനെ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് കേസ് വെൻ ആർ ടെൻസ് ടു സീറോ. ഓക്കെ, വെൻ ആർ ടെൻസ് ടു സീറോ, വെൻ ആർ ടെൻസ് ടു സീറോ ആകുമ്പോൾ നമ്മൾ ഇക്വേഷൻ സംഭവിക്കുക, ആർ ടെൻസ് ടു സീറോ ആകുമ്പോൾ
ഈ ടേം നോക്കുക, എല്ലിൻ്റെ എൽ പ്ലസ് വൺ എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡ് ബൈ ടു എം ആർ സ്ക്വയർ. ഇവിടെ ആർ കിടക്കുന്നത് ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ ഇവിടെ സീറോ വന്നു കഴിഞ്ഞാൽ ഈ ടേം എന്തായിട്ട് വരും? ഇൻഫിനിറ്റി, വളരെ ഹൈ ആയിട്ട് മാറും അല്ലേ. ഇവിടെയോ ഈ ഹാഫ് എം ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ എന്ന് സംഭവിക്കുക. ഇതിൽ സീറോ എന്ന് പറഞ്ഞാൽ ആറിന് സീറോ കൊടുത്ത് കഴിഞ്ഞിരിക്കും, ഈ ടേം വളരെ ലോ ആയിട്ട് പോകും, അല്ലെങ്കിൽ എന്തായിട്ട് പോകും? സീറോ ആയിട്ട് പോകും. ഓക്കെ, സോ വെൻ ആർ ടെൻസ് ടു സീറോ നമ്മുടെ റേഡിയൽ ഇക്വേഷൻ ഇങ്ങനെ ചേഞ്ച് ആകും, മൈനസ് എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡർ ബൈ ടു എം ഇൻറ്റു ഡി സ്ക്വയർ യു എഫ് ആർ ഡിവൈഡർ ബൈ ഡി ആർ സ്ക്വയർ പ്ലസ് എൽ ഇൻറ്റു എൽ പ്ലസ് വൺ എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡർ ബൈ ടു എം ആർ സ്ക്വയർ. ഈ ടേം സീറോ ആയിട്ട് പോയി, ഇൻറ്റു യു എഫ് ആർ ഇസ് ഈക്വൽ ടു സീറോ. ഓക്കെ, ഇറ്റ് വിൽ ബി ഇക്വേഷൻ നമ്പർ ടു. ഓക്കെ, ആർ ടെൻസ് ടു സീറോ ആകുമ്പോൾ നമ്മൾക്ക് ഇതാണ് എന്ത് കിട്ടുന്നത്? നമ്മളെ റേഡിയൽ ഇക്വേഷൻ കിട്ടുന്നത്. ആൻഡ് സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ ടു, സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ ടു, ഇക്വേഷൻ ടുവിൻ്റെ സൊല്യൂഷൻ എങ്ങനെ വരിക? കിട്ടാൻ സുഖമാണ്. എന്ത് ചെയ്താൽ മതി, ആദ്യം രണ്ട് ഭാഗത്തും ടു എം എച്ച് സ്ക്വയർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ടു എച്ച് സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇൻറ്റഗ്രേറ്റ് കൊടുത്താൽ മതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇൻറ്റഗ്രേറ്റ് കൊടുത്താൽ മതി. നമുക്കിപ്പോൾ അതിന് സമയമില്ല, നമുക്കത് ഡയറക്റ്റ് ആൻസർ ചെയ്തായിരിക്കും അതിന് അതിനേക്കാൾ എളുപ്പം. സോ അതിന് ആൻസർ എങ്ങനെ വരും? യു ഓഫ് ആർ വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഇസ് ഈക്വൽ ടു എന്ന് വരും സൊല്യൂഷൻ, ആർ റേസ് ടു എൽ പ്ലസ് വൺ. ഓക്കെ, ഇതാണ് സൊല്യൂഷൻ വരിക. ഇറ്റ് ഇറ്റ് ബി ഫോർ എ. ഓക്കെ, നമുക്കതിന് കൊടുക്കാം ഫോർ എ കൊണ്ട് ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ അസിംപ്റ്റോട്ടിക് ബിഹേവിയർ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ആർ ടെൻസ് ടു സീറോ നോക്കുക, ആർ ടെൻസ് ടു ഇൻഫിനിറ്റി നോക്കാം. സോ ആർ ടെൻസ് ടു സീറോ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്താണ്? യു ഓഫ് ആർ ഇസ് ഈക്വൽ ടു ആർ റേസ് ടു എൽ പ്ലസ് വൺ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നൗ സെക്കൻഡ് ബിഹേവിയർ നോക്കാം. വെൻ ആർ ടെൻസ് ടു ഇൻഫിനിറ്റി, വെൻ ആർ ടെൻസ് ടു ഇൻഫിനിറ്റി, ആർ ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ നമ്മൾ ഈ റേഡിയൽ ഇക്വേഷൻ സംഭവിക്കുക. ആർ ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ എല്ലിൻ്റെ ഒരു പ്ലസ് വൺ ബൈ എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡ് ബൈ ടു എം ആർ സ്ക്വയർ. അവിടെ ഇൻഫിനിറ്റി വരുമ്പോൾ ഈ എല്ലിൻ്റെ ടേമിന് എന്ത് സംഭവിക്കുക? അത് വളരെ സ്മോൾ ആയിട്ട് മാറും അല്ലേ. ഈ ടേം എന്ന് സംഭവിക്കും, വളരെ സ്മോൾ ആയിട്ട് മാറും. ഈ ആർ ഇവിടെ ടേം സംഭവിക്കും, ഇവിടെ ഹാഫ് എം ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ, ആർ മുകളിൽ കിട്ടണമായിരുന്നു. അതിന് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ ടേം വളരെ ലാർജ് ആയിട്ട് പോകും. ഓക്കെ, സോ ഈ എല്ലിൻ്റെ എൽ പ്ലസ് വണ്ണിൻ്റെ ടേം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആകും? നമ്മൾ ഇക്വേഷൻ മൈനസ് എച്ച് കട്ട് സ്ക്വയർ ഡിവൈഡർ ബൈ ടു എം ഇൻറ്റു ഡി സ്ക്വയർ യു എഫ് ആർ ഡിവൈഡർ ബൈ ഡി ആർ സ്ക്വയർ പ്ലസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ പിന്നെ യു എഫ് ആർ കൂടിൻ്റെ യു എഫ് ആർ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു യു എഫ് ആർ. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ ത്രീ. ഓക്കെ, സോ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക. സോ എഗെയിൻ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടാനും സുഖമാണ്. ആക്ച്വലി നേരത്തെ പോലത്തെ ടു എം ബൈ എച്ച് കട്ട് സ്ക്വയർ രണ്ട് ഭാഗത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഏകദേശം ഒരു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഒരു ഒരു ഇക്വേഷൻ പോലെ നമുക്ക് ഒബ്ടെയിൻ ചെയ്യും. സോ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ ത്രീ, ഇക്വേഷൻ ത്രീ ഏകദേശം ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ സൊല്യൂഷൻ പോലെയാണ് വരിക. സോ അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ യു എഫ് ആർ അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ എന്ത് വരും? എക്സ്പോണൻഷ്യൽ മൈനസ് എം ഒമേഗ ആർ സ്ക്വയർ ഡിവൈഡർ ബൈ ടു എച്ച് കട്ട്. ഓക്കെ, ഇതാണ് സൊല്യൂഷൻ വരിക. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ ഫോർ ബി. ഓക്കെ, അതിന് കൊടുക്കാം ഇക്വേഷൻ ഫോർ ബി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അസിംപ്റ്റോട്ടിക് ബിഹേവിയർ നോക്കി, ആർ ടെൻസ് സീറോയിൽ നോക്കി, അതേപോലെ തന്നെ ആർ ടെൻസ് ടു ഇൻഫിനിറ്റി നോക്കി, രണ്ടിൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചു. സോ ദി ടോട്ടൽ സൊല്യൂഷൻ ഓർ ദി കമ്പൈൻഡ് സൊല്യൂഷൻ. ഓക്കെ, സോ ദി കമ്പൈനിങ് ഫോർ എ ആൻഡ് ഫോർ ബി, കമ്പൈനിങ് ഫോർ എ ആൻഡ് ഫോർ ബി കോമ, നമുക്ക് എന്ത് കിട്ടും? യു ഓഫ് ആർ ഇസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ. ഇവിടെ രണ്ടും അപ്രോക്സിമേറ്റ് ചെയ്തപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ കൊടുക്കാം, എ ഫംഗ്ഷൻ എഫ് ഓഫ് ആർ ഇൻറ്റു ആർ റേസ് ടു എൽ പ്ലസ് വൺ ഇൻറ്റു എക്സ്പോണൻഷ്യൽ മൈനസ് എം ഒമേഗ ആർ സ്ക്വയർ ഡിവൈഡർ ബൈ ടു എച്ച് കട്ട്. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ ഫോർ. ഓക്കെ, അപ്പോൾ നമ്മൾ അസിംപ്റ്റോട്ടിക് ബിഹേവിയർ കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്തു? നമുക്ക് യു എഫ് ആറിന് നമുക്ക് എന്ത് ചെയ്ത് നമ്മളൊരു ഇക്വേഷൻ അപ്ഡേറ്റ് ചെയ്തു. ഇവിടെ ഫസ്റ്റ് ഉണ്ട് ആക്ച്വലി, ഇവിടെ എന്താണ് നമുക്കറിയാത്ത എഫ് ഓഫ് ആർ എന്ന് പറയുന്ന ഒരു പുതിയ ഫംഗ്ഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി അത് കണ്ടുപിടിക്കേണ്ട വേറൊരു പരിപാടി ഉണ്ട്. അതിനു മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? ഈ സൊല്യൂഷൻ തിരിച്ചെന്തെടുത്തിരിക്കാം, ഫോറിനെ തിരിച്ചു കൊണ്ടും ഇക്വേഷൻ വണ്ണിലേക്ക് സബ്സ്റ്റിറ്റ് കൊടുക്കുക. ഓക്കെ, ഫോറിൽ ഇക്വേഷൻ വണ്ണിലേക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ ഫോർ ഇൻ ഇക്വേഷൻ വൺ, ഇക്വേഷൻ ഫോറിനെ ഇക്വേഷൻ വണ്ണിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ വൺ എന്ന് പറയുമ്പോൾ ഇതാണ്, നമ്മുടെ റേഡിയൽ ഇക്വേഷനാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. കാരണം നമ്മൾ യു എഫ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്.
ഓക്കെ മാത്രമല്ല ഇവിടെ രണ്ട് പ്രാവശ്യം ഡിഫറൻഷ്യേറ്റും ചെയ്യാനുണ്ട് പിന്നെ ഇവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എടുക്കാൻ സിമ്പിളാണ് ചങ്ങനെ സ്റ്റെപ്പുകൾ സിമ്പിളാണ് പക്ഷേ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് അപ്പോൾ ആ സ്റ്റെപ്പ് ഞാൻ സെപ്പറേറ്റ്ലി നിങ്ങൾക്ക് ചെയ്തു തരാം ഞാനിപ്പോൾ ഇതിൽ ചെയ്യണില്ല പക്ഷേ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഡിഫറൻഷ്യേഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ടൈം എടുക്കും ഓക്കെ കിട്ടാതിരിക്കുന്നില്ല സംഗതിയുടെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഡിഫറൻഷ്യേഷൻ ആണ് പക്ഷേ ഒരുപാട് സമയം എടുക്കും കാരണം രണ്ടോടെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് അതിനൊക്കെ റീഅറേഞ്ച് ചെയ്ത് വരുമ്പോൾ അത്യാവശ്യം കുറച്ച് സമയമെടുക്കും അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡയറക്റ്റ് ആൻസർ പഠിക്കായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്താണ് വരിക എന്നുള്ളത് ഡയറക്റ്റ് പഠിക്കായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എക്സാമിന് എഴുതാൻ അത് എഴുതി കഴിഞ്ഞാൽ സമയത്തിന് കുറച്ച് ചിലപ്പോൾ ബുദ്ധിമുട്ട് ചാൻസ് ഞാൻ സ്റ്റെപ്പ് എഴുതി തരാം സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഈ ക്ലാസ്സിന് വേണ്ടി ഞാൻ തരാം പക്ഷേ അത് ഈ ആൻസർ കാണപ്പണം പഠിക്കായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് അത് എങ്ങനെയാണ് നിങ്ങൾ കംഫർട്ടബിൾ വെച്ചാൽ ചെയ്യാം അപ്പോൾ ഇക്വേഷൻ ഫോറിന് എടുത്തിട്ട് ഇക്വേഷൻ വണ്ണിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അവിടെ ഡിഫറൻഷ്യേഷൻ ചെയ്യാണ്ടായിരിക്കും അത് ചെയ്യുക ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇതുപോലത്തെ ഒരു ആൻസർ ആണ് കിട്ടുക ഡി സ്ക്വയർ എഫ് ഓഫ് ആർ ഡിവൈഡർ ബൈ ഡി ആർ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എൽ പ്ലസ് വൺ ഡിവൈഡർ ബൈ ആർ മൈനസ് എം ഒമേഗ ഡിവൈഡർ ബൈ എച്ച് കട്ട് ഇൻറ്റു ആർ ഇൻറ്റു ഡി എഫ് ഓഫ് ആർ ഡിവൈഡർ ബൈ ഡി ആർ പ്ലസ് ടു എം ഇ ഡിവൈഡർ ബൈ എച്ച് കട്ട് സ്ക്വയർ മൈനസ് ടു എൽ പ്ലസ് ത്രീ എം ഒമേഗ ബൈ എച്ച് കട്ട് ഇൻറ്റു എഫ് ഓഫ് ആർ ഈസ് ഈക്വൽ ടു സീറോ ഇറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ ഫൈവ് ഓക്കെ സോ ഇതാണ് ഇക്വേഷൻ ഫോറിന് ഇക്വേഷൻ വണ്ണിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടുന്ന ആൻസർ ഓക്കെ സംഗതി സിമ്പിളാണ് പക്ഷേ അത് കിട്ടണമെങ്കിൽ കുറച്ച് ഡിഫറൻഷ്യേഷൻ അധികം ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്തിട്ടുള്ള സൊല്യൂഷൻ പക്ഷേ ഇപ്പം നമ്മുടെ പ്രശ്നം കൂടുതൽ ഗുരുതരമാവുക ചെയ്തത് അതായത് നമ്മൾ എഫ് ഓഫ് ആറിനെ ഇപ്പോഴും കണ്ടുപിടിച്ച് എഫ് ഓഫ് ആർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പുതിയ ഫംഗ്ഷനാണ് സോ എഫ് ഓഫ് ആർ എന്ത് ചെയ്യണം കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്തിട്ടുള്ളൂ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ സോ to find f of r okay so to find f of r comma we use power series method നമ്മൾ ഫസ്റ്റ് സെമ്മിൽ നമ്മൾ മാത്തമാറ്റിക്കലി പഠിച്ചിട്ടുണ്ടാവും ചേർക്കുന്നു പവർ സീരീസ് മെത്തഡ് നമ്മൾ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഫ് ഓഫ് ആറിനെ ഒരു 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 പവർ സീരീസ് ആയിട്ട് കൺസിഡർ ചെയ്യാം ദാറ്റ് ഈസ് സമ്മേഷൻ ഓഫ് എൻ ഈസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി എ എൻ ആർ റേസ് ടു എൻ ഓക്കെ ഇങ്ങനത്തെ ഒരു ഫോമിലാണ് നമ്മൾ ചെയ്യുന്നത് എഫ് ഓഫ് ആർ ഉള്ളത് എന്ന് നമ്മൾ എന്ത് ചെയ്യാം നമ്മളെ അസ്യൂം ചെയ്യാം ഓക്കെ നോ ഇക്വേഷൻ സിക്സിന് എന്ത് ചെയ്യാം ഇക്വേഷൻ സിക്സിന് എടുത്തിട്ട് എവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇക്വേഷൻ ഫൈവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ രണ്ടുവട്ടം ഡിഫറൻസിയേഷൻ ഉണ്ട് ഇവിടെ ഒരുവട്ടം ഡിഫറൻസിയേഷൻ ഉണ്ട് സോ നമുക്ക് ഡിഫറൻസിയേഷൻ ഒന്ന് ചെയ്ത് നോക്കാം സോ ഡി എഫ് ഓഫ് ആർ ഡിവൈഡർ ബൈ ഡി ആർ എന്ത് വരും സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഉണ്ട് അതിന് എടുക്കുന്നില്ല എ എൻ ആർ റേസ് ടു എൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എൻ ആർ റേസ് ടു എൻ മൈനസ് വൺ ഓക്കെ അതേപോലെ തന്നെ ഡി സ്ക്വയർ എഫ് ഓഫ് ആർ ഡിവൈഡർ ബൈ ഡി ആർ സ്ക്വയർ രണ്ടോട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും സമ്മേഷൻ എ എൻ 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 മൈനസ് വൺ ചെയ്യുമ്പോൾ എൻ മൈനസ് വൺ ആർ റേസ് ടു എൻ മൈനസ് ടു ഓക്കെ സോ ഇതാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുക നൗ സിക്സ് ഇത് സിക്സ് എ ഇത് സിക്സ് ബി ഓക്കെ നൗ സിക്സ് സിക്സ് എ സിക്സ് ബി ഇൻ ഇക്വേഷൻ ഫൈവ് ഇക്വേഷൻ ഫൈവിൽ എന്ത് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക ഓക്കെ ഇക്വേഷൻ ഫൈവ് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക സോ നമുക്ക് എന്ത് കിട്ടും പുറത്തൊരു സമ്മേഷൻ വരും സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി വലിയ ബ്രാക്കറ്റ് അതിവിടെ ഡി സ്ക്വയർ എഫ് ഓഫ് ആർ ഡിവൈഡർ ബൈ ഡി ആർ സ്ക്വയർ ആണ് സോ ഈ ടേം വരും സമ്മേഷൻ നമ്മൾ പുറത്തേക്ക് എഴുതിയിട്ടുണ്ട് സോ എ എൻ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് ടു ഓക്കെ പ്ലസ് സെക്കൻഡ് ടേം എന്തായിരുന്നു ടു ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡർ ബൈ ആർ മൈനസ് എം ഒമേഗ എച്ച് കട്ട് ഇൻറ്റു ആർ അപ്പോൾ വരും പ്ലസ് ടു ഇൻറ്റു എൽ പ്ലസ് വൺ ഡിവൈഡർ ബൈ ആർ മൈനസ് എം ഒമേഗ ഡിവൈഡർ ബൈ എച്ച് കട്ട് ഇൻറ്റു ആർ ഇൻറ്റു
डी एफ ऑफ आर डिवाइड बाय डी आर वेरा अब इक्वेशन वेरु एन एन आर रेस टू एन माइनस वन प्लस मूंद टर्म वो टू एम ई बाय एच कट स्क्वायर माइनस टू एल प्लस थ्री एम एम ओमेगा बाय एच कट सो टू एम ई डिवाइड बाय 2me divided by h cut square minus 2l plus 3 into m omega divided by h cut into f of r ആണ് f of r എന്ന് പറഞ്ഞാൽ an r raised to n ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു which will be is equal to 0 okay which will be is equal to 0 second okay so adu cheyyu ini nammal endu cheyyachu kanjale ini nammal idinu simplify cheya simplify cheya nu parna kanjale r inde ore power line ku urimichu edukka ore power line urimichu edukka nu parna kanjale ippo ivide nokka ivide taaltaana r edukkunnathu appo ഈ ആർ റേസ് ടു എൻ മൈനസ് വണ്ണിന് ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കും ഇവിടെ ആർ റേസ് ടു എൻ മൈനസ് ടു ആയിട്ട് മാറും അല്ലേ ഈ ആർ റേസ് ടു എൻ മൈനസ് വണ്ണിന് ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അടിയിൽ ആർ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് മുകളിൽ എടുത്ത് ആർ റേസ് ടു മൈനസ് വണ്ണ് വരും സോ ഇത് ആർ റേസ് ടു എൻ മൈനസ് ടു ആയിട്ട് മാറും അപ്പോൾ ഇവിടെയാണ് ആർ റേസ് ടു എൻ മൈനസ് ടു എടുക്കുന്നത് അപ്പോൾ ഈ ടു ഇൻറ്റു എൽ പ്ലസ് വൺ അല്ലെ ടു എൽ പ്ലസ് ടു ടു ഇൻറ്റു എൽ പ്ലസ് വൺ എന്ന് പറഞ്ഞിട്ട് ടേമിന് എടുക്കാൻ പറ്റും ഈ ആർ എൻ മൈനസ് ടുവിനെ ഒരുമിച്ച് എടുക്കാൻ പറ്റും ഓക്കെ ക്ലിയർ ആയി വിചാരിക്കുന്നു അതായത് ആർ എൻ മൈനസ് വണ്ണിൻ്റെ അപ്പുറത്തേക്ക് എടുക്കും ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ ആറ് എടുക്കുന്ന കാരണം ഈ പവർ എന്തായിട്ട് മാറും ഈ ടേമിൻ്റെ ഈ ടേമിൻ്റെ പവർ എന്തായിട്ട് മാറും ആർ എൻ മൈനസ് ടു ആയിട്ട് മാറും സോ അതിനെ ഇതിൻ്റെ കൂടെ എടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഇവിടെ നോക്കുക ഇവിടെ മൾട്ടിപ്ലൈ ആയിട്ട് ആറ് എടുക്കുന്നത് മൾട്ടിപ്ലൈ ആയിട്ട് ആറ് എടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ സംഭവിക്കും ആർ എൻ മൈനസ് വൺ ഇൻറ്റു ആറ് വരുമ്പോൾ ആർ റേസ് ടു എൻ ആയിട്ട് വരും അപ്പോൾ ഈ ടേമിനെ ഇതിൻ്റെ കൂടെ എഴുതാൻ പറ്റും ഇതിൻ്റെ കൂടെ എഴുതാൻ പറ്റും ഓക്കെ സോ ഓൺ സിംപ്ലിഫൈ ഓൺ സിംപ്ലിഫൈ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് സമ്മേഷൻ ആദ്യം എഴുതാം സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എൻ ഇൻറ്റു എൻ ഇൻറ്റു ഇവിടെ ഈ ടേമിനാണ് അപ്പുറത്ത് കിടത്തത് അപ്പോൾ ട്വൽവ് പ്ലസ് ടു വരും ഇവിടെ എൻ മൈനസ് വൺ ഉണ്ട് അപ്പോൾ എൻ പ്ലസ് പിന്നെ ട്വൽവ് ഇവിടെ എൻ മൈനസ് വൺ ഉണ്ട് ഇവിടെ ട്വൽവ് പ്ലസ് ടു ആണ് വരിക ടുവിനുള്ളിൽ എടുക്കുമ്പോൾ ട്വൽവ് പ്ലസ് ടു ആണ് വരിക ഇവിടെ മൈനസ് വൺ ഉണ്ട് അപ്പോൾ പ്ലസ് ടു മൈനസ് വൺ വരുമ്പോൾ എന്ത് വരും പ്ലസ് വൺ വരും ഓക്കെ ഇൻറ്റു എ എൻ ആർ റേസ് ടു എൻ മൈനസ് ടു ഓക്കെ പ്ലസ് രണ്ടാമത്തെ ടേം ഏത് വരും ഈ ടേമിനെ ഇതിൻ്റെ കൂടെ എഴുതി നമ്മൾ ആർ റേസ് ടു എൻ്റെ കൂടെ എഴുതി കാരണം ഇവിടെ ആറാണ് ഇവിടെ ആർ റേസ് ടു എൻ മൈനസ് വൺ ആണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആർ ഇൻറ്റു എൻ റേസ് എൻ മൈനസ് വൺ ഇൻറ്റു ആർ വരുമ്പോൾ ആർ റേസ് ടു എൻ വരും ഓക്കെ സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നമുക്കതിനെ ട്വൽവ് പ്ലസ് ത്രീ ഓക്കെ സോ ഈ ടുവിനെ ആദ്യം ഉള്ളിലേക്ക് എടുക്കുക സോ മൈനസ് ടു എം ഒമേഗ ബൈ എച്ച് കട്ട് ഈ ടൈമിന് എടുത്തു ഇനി ഇത് എഴുതുക പ്ലസ് 2me divided by h cut square minus 2l plus 3 into m omega by h cut into n r raised to n n r raised to n മൊത്തം ബ്രാക്കറ്റിൽ ഇടുക കാരണം ഈ സമ്മേഷൻ വന്നത് is equal to 0 ഓക്കെ കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നു കുഴപ്പമില്ലല്ലോ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു ഓക്കെ എന്തോ ഒരു ടേം കുറവുണ്ടല്ലോ ഇവിടെ ഒരു എൻ ഉണ്ടല്ലേ ഇവിടെ ഒരു എൻ വരുമ്പോൾ ഇവിടെ ഇവിടെ എൻ എക്സ്ട്രാ വരും അല്ലേ അതിന് ഇവിടെ പുറത്ത് എടുത്തു ഇവിടെ പ്രശ്നമില്ല ഇതിൻ്റെ കൂടെ ഒരു എൻ കൂടി വരും അല്ലേ ഓക്കെ ഇതിൻ്റെ കൂടെ ഒരു എന്നും കൂടി വരും ഓക്കെ ഓക്കെ കറക്റ്റ് ആണ് അല്ലേ കാരണം ഈ എന്നും കൂടി ഇതിനുള്ളിൽ വരും ഇതിനുള്ളിൽ എന്നും കൂടി വരും
സോ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, സമ്മേഷൻ എൻ ഈസ് ഇക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി ടേം. അതേപോലെ തന്നെ എഴുതാം, എൻ ഇൻറ്റു എൻ പ്ലസ് ടു എൽ പ്ലസ് വൺ ഇൻറ്റു എ എൻ ആർ റേസ് ടു എൻ മൈനസ് ടു പ്ലസ്. ഇവിടെ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടു എം ഇ ബൈ ടു എം ഇ ബൈ എച്ച് കട്ട് സ്ക്വയർ അതുപോലെ തന്നെ എഴുതി മൈനസ്. ഇവിടെ എം ഒമേഗ ബൈ എച്ച് കട്ട് ഉണ്ട്, ഇവിടെ എം ഒമേഗ ബൈ എച്ച് കട്ട് ഉണ്ട്. അപ്പോൾ അതിനെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുക, ബാക്കി എന്ത് വരും? മൈനസ്. ഇവിടെ മൈനസ് ഓഫ് ടു എൻ വരും, മൈനസ് ഓഫ് ടു എൻ പ്ലസ്, അല്ല ഇവിടെ ടു എൻ മാത്രമേ വരുള്ളൂ, കാരണം മൈനസ് ഓൾറെഡി പുറത്തുണ്ടല്ലോ. സോ ടു എൻ പ്ലസ് ടു എൽ പ്ലസ് ത്രീ ഇൻറ്റു എം ഒമേഗ ബൈ എച്ച് കട്ട് ഇൻറ്റു എ എൻ ആർ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു സീറോ. ഓക്കെ, സോ ഈ രീതിയിലാണ് എന്ത് കിട്ടുക, നമുക്ക് ഇക്വേഷൻ കിട്ടുക. സോ ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ സെവൻ. അത് എന്ത് കൊടുക്കാം? ഇക്വേഷൻ സെവൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എഫ് ഓഫ് ആർ കണ്ടുപിടിക്കാൻ ശ്രമത്തിലായിരുന്നു. അപ്പോൾ പവർ സീരീസ് മെത്തേഡ് ഇട്ടു, എന്ത് ചെയ്തു, നമ്മൾ സോൾവ് ചെയ്തു. ഓക്കെ, നോ ഫോർ ദിസ് ഇക്വേഷൻ ടു ഹോൾഡ്, ഈ ഇക്വേഷൻ ഒരു വാലിഡ് ഇക്വേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഹോൾഡ് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദി കോഫിഷ്യൻസ് ഓഫ് വേരിയസ് പവേഴ്സ് ഓഫ് ആർ മസ്റ്റ് വാനിഷ് സെപ്പറേറ്റ്ലി. അതായത് ഈ ഇക്വേഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ, നമ്മൾ ഇക്വേഷൻ സെവൻ എന്ന് പറയുന്ന ഇക്വേഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ആ ഇക്വേഷനിലുള്ള ആറിൻ്റെ വ്യത്യസ്ത പവേഴ്സ്, ഇവിടെ ഒരു ആർ എൻ മൈനസ് ടു ഉണ്ട്, ഇവിടെ ഒരു ആർ റേസ് ടു എൻ ഉണ്ട്, ഈ ആറിൻ്റെ വ്യത്യസ്ത പവേഴ്സ് എന്തായിരിക്കണം? സെപ്പറേറ്റ്ലി ഈക്വൽ ടു സീറോ ആയിരിക്കണം. ഓക്കെ, ഇത് മൊത്തം കമ്പൈൻ ചെയ്ത് സീറോ എന്നല്ല പറഞ്ഞത്, ഈ ആർ എൻ മൈനസ് ടുവിൻ്റെ മാത്രം ഫ്രാക്ഷൻ സീറോ ആയിരിക്കണം, ഈ ആറിൻ്റെ ക്വാഷൻ ആയിരിക്കും സെപ്പറേറ്റ്ലി സീറോ ആയിരിക്കണം. ഓക്കെ, സോ നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ട് എൻ ഈസ് ഈക്വൽ ടു സീറോ, പുട്ട് എൻ ഈസ് ഈക്വൽ ടു സീറോ ആൻഡ് നമ്മൾ എന്ത് ചെയ്യുക, കോഎഫിഷ്യൻസ് ഓഫ് ആർ എൻ മൈനസ് ടുവിനെ, അല്ല ആർ എസ് ടു മൈനസ് ടു, കോഎഫിഷ്യൻസ് ഓഫ് ആർ എസ് ടു മൈനസ് ടുവിനെ ഇക്വേറ്റ് ടു സീറോ, ഇക്വേറ്റ് ടു സീറോ. ഓക്കെ, അതായത് ഇക്വേഷൻ സെവൻ എന്ത് ചെയ്യുക, എന്നിന് സീറോ കൊടുക്കുക, എന്നിന് സീറോ കൊടുത്തിട്ട് എവിടെയാണോ നമുക്ക് ആർ റേസ് ടു മൈനസ് ടു പവർ കിട്ടുന്നത്, ആ കോഎഫിഷ്യൻസ് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് നമ്മൾ സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്നിന് സീറോ കിട്ടുമ്പോൾ ഇവിടെ ആർ റേസ് ടു മൈനസ് ടു ആണ് കിട്ടുക. സോ ഈ സാധനം എന്തായിട്ട് പോകണം, സെപ്പറേറ്റ് സീറോ ആയിട്ട് പോകണം. ഇവിടെ എന്നിന് സീറോ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടുക, ആർ റേസ് ടു സീറോ ആണ് കിട്ടുക. പക്ഷെ അപ്പൊ എന്ത് ചെയ്യണ്ട, അത് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ എന്നിക്കുൾ സീറോ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, ആർ റേസ് ടു മൈനസ് ടുവിന്റെ കോഎഫിഷ്യൻസിന് മാത്രം എടുക്കുക. സോ ഇവിടെയാണ് ആർ റേസ് ടു മൈനസ് ടു വരിക, അതിന്റെ കോഎഫിഷ്യൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എന്നിന് സീറോ കൊടുത്ത് സീറോ, സീറോ ഇൻറ്റു ഇത് എന്ത് കിട്ടും, ടു എൽ പ്ലസ് വൺ ഇൻറ്റു എ സീറോ, എ സീറോ ഈസ് ഈക്വൽ ടു സീറോ. ഓക്കെ, സെപ്പറേറ്റ്ലി ഈക്വൽ ടു സീറോ ആണെന്ന് പറഞ്ഞത്, സോ എന്ത് ചെയ്യുക, സെപ്പറേറ്റ്ലി ഈക്വൽ ടു സീറോ കൊടുത്തു. സോ ഇത് സീറോ ആവണമെങ്കിൽ എ സീറോ സീറോ ആവണമെന്നില്ല, എന്തായാലും മതി, ഇവിടെ എൽ സീറോ ആയാലും എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല അല്ലേ, ഓൾറെഡി ഇവിടെ സീറോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി, എ സീറോ നീഡ് നോട്ട് ടു ബി സീറോ. അതായത് എ സീറോ സീറോ ആവണമെന്നില്ല, ഈ ഇക്വേഷൻ സീറോ ആവണമെങ്കിൽ എ സീറോ എന്താണെന്നില്ല, സീറോ ആവണമെന്നില്ല, ഇത് ഓൾറെഡി എന്തായിട്ട് പോകുന്നുണ്ട്, സീറോ ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാവും. നൗ പുട്ട് എൻ ഈസ് ഈക്വൽ ടു വൺ, പുട്ട് എൻ ഈക്വൽ ടു വൺ, ഇത് എന്ത് ചെയ്യുക, നമ്മുടെ കോഎഫിഷ്യൻസ് ഓഫ് ആർ റേസ് ടു മൈനസ് വണ്ണിനെ ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് ഇക്വേറ്റ് ടു സീറോ. ഓക്കെ, അതായത് പവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പവേഴ്സ് ഓഫ് ആർ ഷുഡ് വാനിഷ് സെപ്പറേറ്റ്ലി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓരോ പവേഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ആർ റേസ് ടു മൈനസ് വണ്ണിൻ്റെ പവേഴ്സ് സീറോ ആയിട്ട് കൊടുക്കുക, എൻ ഈക്വൽ ടു വണ്ണ് കൊടുക്കുമ്പോൾ. ആർ റേസ് ടു മൈനസ് വണ്ണ് വരുമ്പോൾ വീണ്ടും എഗെയിൻ ഇവിടെ തന്നെ വരും അല്ലേ, ഇവിടെ വണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ആർ റേസ് ടു മൈനസ് വണ്ണ് വരും. പക്ഷേ ഇവിടെ വണ്ണ് കൊടുത്താൽ ആർ റേസ് ടു വണ്ണാണ് വരും. അപ്പോൾ ഇത് നോക്കണ്ട, ഈ ടേം നോക്കണ്ട, ഈ ടേം മാത്രം എടുക്കുക. ഇതിൻ്റെ കോഫിഷ്യൻ്റ് എന്തായിട്ട് മാറണം, സീറോ ആയിട്ട് മാറണം. സോ ആർ എൻ ഈക്വൽ ടു വണ്ണ് കൊടുക്കുന്നത് വരും വൺ ഇൻറ്റു, ഓക്കെ ഇവിടെ വണ്ണ്, ഇവിടെ വണ്ണ്, അപ്പോൾ ടു വരും അല്ലേ, ടു എൽ പ്ലസ് ടു, ടു എൽ പ്ലസ് ടു ഇൻറ്റു എ വൺ അല്ലേ, എ വൺ ഇറ്റ് ഷുഡ് ബി ഈസ് ഈക്വൽ ടു സീറോ. ഓക്കെ, സോ ടു എൽ പ്ലസ് വൺ, സോ ഇവിടെ പ്രശ്നമുണ്ട്, ഇവിടെ പുറത്ത് വണ്ണാണ്, സോ ടുവിനെ പുറത്ത് എടുത്ത് കഴിഞ്ഞിട്ടും ടു ഇൻറ്റു എൽ പ്ലസ് വൺ ഇൻറ്റു എ വൺ ഈസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടുക. ഓക്കെ, സോ ഇത് സീറോ ആണെങ്കിൽ നമുക്ക് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ എന്താവണം, എ വൺ ഷുഡ് ബി ഈസ് ഈക്വൽ ടു സീറോ അല്ലേ, എ വൺ സീറോ ആണെങ്കിൽ മൊത്തത്തിൽ സീറോ ആയിട്ട് പോകും. അല്ലെങ്കിൽ എന്ത് വേണം,
എൽ ഷുഡ് ബി ഈസ് ഈക്വൽ ടു മൈനസ് വൺ. എൽ എന്തായിരിക്കണം? മൈനസ് വൺ ആയിരിക്കണം അല്ലേ. ഈക്വേഷൻ സീറോ ആണെങ്കിൽ ഒന്നെങ്കിൽ എ വൺ സീറോ ആയിരിക്കണം, അല്ലെങ്കിൽ എൽ എന്തായിരിക്കണം? മൈനസ് വൺ ആയിരിക്കണം. പക്ഷേ അതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർബിറ്റൽ ക്വാണ്ടം നമ്പറാണ്. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓർബിറ്റൽ ക്വാണ്ടം നമ്പറാണ്. അതിന്റെ വാല്യൂ എന്താന്ന് വരിക? അതിന്റെ വാല്യൂ സീറോ വൺ ടു ത്രീ അങ്ങനെയാണ് പോവാ. എസ് പി ഡി എഫ് അങ്ങനെയല്ല പോകല്ലേ. ഓക്കെ, സോ സീറോ വൺ ടു വരുള്ളൂ, അതിന് എന്ത് വരില്ല? നെഗറ്റീവ് വാല്യൂസ് വരില്ല. ഓക്കെ, സോ ഈ സൊല്യൂഷൻ എന്തല്ല? പോസിബിൾ അല്ല. അപ്പൊ ഏത് സൊല്യൂഷൻ മാത്രമേ പോസിബിൾ? എ വൺ ഷുഡ് ബി ഇസ് ഈക്വൽ ടു സീറോ. എ വൺ സീറോ ആവുന്ന സൊല്യൂഷൻ മാത്രമാണ് എന്ത് അവിടെ പോസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു കോഎഫിഷ്യന്റ് നമുക്ക് കിട്ടി, എ വൺ ഇസ് ഈക്വൽ ടു സീറോ ആണ് എന്നുള്ളത് നമുക്ക് കിട്ടി. ഓക്കെ, നോക്കാം ഇവിടെ എല്ലിന്റെ വാല്യൂ മൈനസ് വണ്ണോ അല്ലെങ്കിൽ എ വണ്ണിന്റെ വാല്യൂ സീറോ ആയാൽ മാത്രമേ ഇത് ഹോൾ ആയിട്ട് സീറോ ആയിട്ട് മാറുള്ളൂ. സോ എല് മൈനസ് വൺ ആണോ? പോസിബിൾ അല്ല, കാരണം ഇത് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ ആണ്. സോ നമുക്ക് എന്ത് മാത്രമേ അവിടെ സാധ്യത ഉള്ളൂ? എ വൺ സീറോ ആവണം മാത്രമാണെന്നുള്ളൂ അവിടെ സാധ്യതയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വാക്കുകളുടെ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാം. നമ്മളെ എഫ് ഓഫ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു? എഫ് ഓഫ് ആർ പറഞ്ഞു കഴിഞ്ഞാൽ എ വൺ എ എൻ എ ആർ ഇഷ്യു എൻ ആയിരുന്നു. ഇതിൽ എ സീറോ എ വൺ എ ടു എല്ലോ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രം നമുക്ക് കിട്ടുള്ളൂ എഫ് ഓഫ് ആർ കിട്ടുള്ളൂ. അതിലത്തെ അപ്പോൾ എ വണ്ണ് മാത്രമാണ് നമുക്ക് എന്ത് കിട്ടിയത്? സീറോ കിട്ടിയത്. എ സീറോ സീറോ അല്ലാന്ന് മനസ്സിലായി, പക്ഷെ എന്താണ് ഇതിന്റെ വാല്യൂ എന്നുള്ളത് എന്തില്ല, നമുക്ക് മനസ്സിലായിട്ടില്ല. സോ അത് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു റെക്കറൻസ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. ഓക്കെ, അതിന് ഡിഫറെൻറ്റ് കോഎഫിഷ്യൻസ് കിട്ടാനായിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യാ വെച്ച് കഴിഞ്ഞാൽ, ഇക്വേറ്റ് കോഎഫിഷ്യൻസ് ഓഫ് ആർ റേസ് ടു എൻ ഇൻ ഇക്വേഷൻ സെവൻ. ഇക്വേഷൻ സെവനിലുള്ള ആർ റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻസ് എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഓൾറെഡി ഇവിടെ ആർ റേസ് ടു എൻ ഉണ്ട്. ഓക്കെ, സോ ഈ സാധനം എടുക്കണം. പിന്നെ ഇതിനെ ആർ റേസ് ടു എൻ ആക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ ആർ റേസ് ടു എൻ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് എൻ പ്ലസ് ടു കൊടുക്കണം അല്ലേ. എന്നാലും ഇവിടെ എൻ പ്ലസ് ടു കൊടുത്തു കഴിഞ്ഞാൽ ടു പ്ലസ് ടു മൈനസ് ക്യാൻസൽ ആയിട്ട് എന്താവുള്ളൂ? ആർ റേസ് ടു എൻ മാത്രമേ ഇട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ടേമിൽ എന്ത് ചെയ്യുക? എന്നിന് പകരം എന്ത് കൊടുക്കുക? എൻ പ്ലസ് ടു കൊടുക്കുക. സെക്കൻഡ് ടേമിന് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. സോ നമ്മൾ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവും? സമ്മേഷൻ എൻ, എൻ്റെ സ്ഥാനത്ത് എൻ പ്ലസ് ടു കൊടുക്കുമ്പോൾ ഇവിടെ ആദ്യം എൻ എടുക്കണത്, അപ്പോൾ എൻ പ്ലസ് ടു കൊടുക്കുക. ഇവിടെ എൻ പ്ലസ് ടു കൊടുക്കുമ്പോൾ ടു പ്ലസ് വൺ ത്രീ ആയിട്ട് മാറും കേട്ടോ. സോ എന്തായിട്ട് മാറും? എൻ പ്ലസ് ടു ഇൻറ്റു എൻ പ്ലസ് ടു എൽ പ്ലസ് ത്രീ ഇൻറ്റു എ എൻ്റെ വാല്യൂ എങ്ങനെയായിട്ട് മാറും? ഇവിടെ എ എന്നുള്ളത് എ എൻ പ്ലസ് ടു ആയിട്ട് മാറും. ഓക്കെ, എ എൻ പ്ലസ് ടു ഈസ് ഈക്വൽ ടു എന്ത് വരും? മറ്റേ ടേമിനെ ഹോളായിട്ട് അപ്പുറത്ത് കൊടുത്തു, അപ്പുറത്ത് കൊടുക്കുമ്പോൾ മൈനസ് ടു എം ഇ ഡിവൈഡ് ബൈ എച്ച് കട്ട് സ്ക്വയർ പ്ലസ് എം ഒമേഗ ബൈ എച്ച് കട്ട് പ്ലസ് എം ഒമേഗ ബൈ എച്ച് കട്ട് ഇൻറ്റു ടു എൻ പ്ലസ് ട്വൽവ് പ്ലസ് ത്രീ. എത്ര വരുള്ളൂ? ട്വൽവ് പ്ലസ് ട്വൽവ് പ്ലസ് ത്രീ ഇൻറ്റു എ ഇൻറ്റു എ എൻ. ഇതാണ് നമ്മൾ ഇക്വേഷൻ വരിക. ഓക്കെ, സോ ദെർഫോർ എ എൻ പ്ലസ് ടു ഈസ് ഈക്വൽ ടു എന്ത് വരും? ഈ ടേം മൈനസ് ടു എം ഇ ഡിവൈഡ് ബൈ എച്ച് കട്ട് സ്ക്വയർ പ്ലസ് എം ഒമേഗ ബൈ എച്ച് കട്ട് ഇൻറ്റു ടു എൻ പ്ലസ് ട്വൽവ് പ്ലസ് ത്രീ ഡിവൈഡ് ബൈ ഈ ടേം എൻ പ്ലസ് ടു ഇൻറ്റു എൻ പ്ലസ് ട്വൽവ് പ്ലസ് ത്രീ ഇവിടെ ഒരു എൻ കൂടി ഉണ്ട് ഇൻറ്റു എൻ. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്നത്. ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ഇക്വേഷൻ. നമുക്ക് എത്ര കൊടുക്കാം? ഇക്വേഷൻ നമ്പർ സെവൻ എയ്റ്റ്, ഇക്വേഷൻ സെവൻ എയ്റ്റ് കൊടുക്കാം. ഇക്വേഷൻ എയ്റ്റ് കൊടുക്കാം. ഇക്വേഷൻ എയ്റ്റ് ഈസ് നോൺ ആസ് ദി റെക്കറൻസ് റിലേഷൻ. ഓക്കെ, റെക്കറൻസ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഏത് കോഎഫിഷ്യൻസ് വേണമെങ്കിലും നമുക്ക് അതൊന്നും ഉണ്ടാക്കാൻ പറ്റും. എ വൺ എ സീറോ ഏത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറ്റും? ഇക്വേഷൻ എയ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള എ സീറോയും എ വൺ എ ടു ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക? അത് എഫ് ഓഫ് ആർ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, എ വൺ ഓൾറെഡി സീറോ ആണ് അല്ലേ. എ വൺ ഓൾറെഡി സീറോ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, സോ ഇവിടെ എന്നിന് വണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ, എന്നിന് വണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? എ ത്രീ കിട്ടും. ഓക്കെ, അപ്പോൾ എ വൺ സീറോ ആണെങ്കിൽ എ ത്രീ എന്തായിരിക്കും? സീറോ ആയിരിക്കും.
ഓക്കെ ഇനി എണ്ണിനെ ത്രീ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എ ത്രീ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എ ഫൈവ് വരും. അപ്പൊ എ ഫൈവ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അതിനർത്ഥമാണ് ഓട് ടേംസുകളൊക്കെ എന്താണ്? സീറോ ആണ്. ഓക്കെ സോ ഓട് ടേംസ് ഓഫ് എ എൻ ആർ സീറോ. ഓക്കെ സിൻസ് എ വൺ ഈസ് സീറോ. എ വൺ സീറോ ആയതുകൊണ്ട് തന്നെ ഓട് പവേഴ്സ് ഒക്കെ എന്തായിരിക്കും? ഓട് ടേംസുകളൊക്കെ എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഈവൺ ടേംസുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ എഫ് ഓഫ് ആറിൽ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ സോ നമുക്ക് എഫ് ഓഫ് ആറിനെ എങ്ങനെ എഴുതാം? ഫോർ എഫ് ഓഫ് ആറിനെ എങ്ങനെ എഴുതാം? എഫ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി. നമ്മൾ ആദ്യം എങ്ങനെ എഴുതിയിരുന്നു? എ എൻ ആർ റേഷ്യോ എൻ ആയിട്ട് നമ്മൾ എഴുതുന്നത്. ഓക്കെ ഇനി എൻ എന്ന് എഴുതാൻ പറ്റില്ല, കാരണം ഓട് പവേഴ്സ് ഒന്നും വരില്ല, ഈവൻ പവേഴ്സ് മാത്രമേ വരുള്ളൂ. സോ എന്നിനെ മാറ്റി നമുക്ക് എന്ത് കൊടുക്കാം? നമുക്ക് ടു എൻ എന്ന് കൊണ്ട് കൊടുക്കാം. ഓക്കെ സോ എ ടു എൻ ആർ റേസ് ടു ടു എൻ. ഓക്കെ ഇതിന് വേറെ രീതിയിൽ എഴുതാൻ പറ്റും, ദറ്റ് ഈസ് എഫ് ഓഫ് ആർ ഈസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു സീറോ ടു ഫോർ ഇൻഫിനിറ്റി, ദറ്റ് ഈസ് എ എൻ ഡാഷ് ആർ റേസ് ടു എൻ ഡാഷ്. ഓക്കെ ഓർ എൻ ഡാഷ് ഈസ് ഈക്വൽ ടു ടു എൻ. ഓക്കെ എൻ ഡാഷ് ഈസ് ഈക്വൽ ടു നമുക്ക് കൊടുക്കാം ടു എൻ ആയിട്ട് കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ സോ നമുക്കെന്ത് കിട്ടി? എഫ് ഓഫ് ആർ കിട്ടി. എഫ് ഓഫ് ആർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടും? നമുക്ക് നമ്മളെ എനർജീസ് നമുക്ക് ഈസിലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ അഗെയിൻ വേറൊരു പ്രശ്നം വരുന്നുണ്ട്. വേറെ പ്രശ്നം എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, വെൻ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി, വെൻ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി, എൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ദി എഫ് ഓഫ് ആർ, എഫ് ഓഫ് ആർ ഡൈവേർജസ്. അതായത് എൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ നമ്മളെ എഫ് ഓഫ് ആറിൻ്റെ വാല്യൂ എന്ത് ചെയ്യുമ്പോൾ ഡൈവേർജ് ചെയ്യും. അതായത് വളരെ വലിയ വാല്യൂ ആയിട്ട് എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്ത് പോകും. ഓക്കെ സോ അവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ഓർഡർ ടു ഒബ്ടെയിൻ എ ഫൈനൈറ്റ് സൊല്യൂഷൻ, നമുക്കൊരു ഫൈനൈറ്റ് സൊല്യൂഷൻ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പെർട്ടിക്കുലർ വാല്യൂ വരെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എന്നിൻ്റെ വാല്യൂ പോകാൻ പാടുള്ളൂ. ക്ലിയർ? അതായത് എഫ് ഒ എന്നിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിക്ക് പോവാണെങ്കിൽ, എന്നിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിക്ക് പോവാണെങ്കിൽ നമ്മളെ എഫ് ഒ ആറിൻ്റെ വാല്യൂ എന്തായിരിക്കും? വളരെ ഹൈ ആയിട്ട് മാറും. അതായത് എഫ് ഒ ആർ എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്യും. ഓക്കെ അപ്പോൾ നമുക്കൊരു ഫൈനൈറ്റ് സൊല്യൂഷൻ കിട്ടാനായിട്ട് നമ്മളെന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, എന്നിൻ്റെ വാല്യൂ ഒരു പെർട്ടിക്കുലർ വാല്യൂ വരെ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ വാല്യൂവിൻ്റെ അപ്പം എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ സോ വി നീഡ് ടു സ്റ്റോപ്പ് അറ്റ് എ മാക്സിമം പവർ ഓഫ് ആർ എൻ ആർ റേസ് ടു എൻ ഡാഷ്. ആർ റേസ് ടു എൻ ഡാഷിന് എന്ത് വേണം? ഒരു മാക്സിമം വാല്യൂ എത്തുമ്പോൾ എന്ത് ചെയ്യണം? നമ്മളെ ഈ ഫംഗ്ഷൻ സ്റ്റോപ്പ് ചെയ്യണം. അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഡൈവേർജ് ചെയ്യും, അപ്പം നമുക്ക് എന്ത് കിട്ടില്ല? സൊല്യൂഷൻ കിട്ടില്ല. ഓക്കെ സോ ഇറ്റ് ഒബ്ടെയിൻ ദാറ്റ്, നമുക്ക് അത് ഒബ്ടെയിൻ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പുട്ട് എ എൻ ഡാഷ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു സീറോ ഇൻ ഇക്വേഷൻ എയ്റ്റ്. ഇക്വേഷൻ എയ്റ്റിലാണോ ഇക്വേഷൻ സെവനില്? ഓക്കെ ഇക്വേഷൻ സെവനിൽ കൊടുക്കാം. ഓക്കെ ഇൻ ഇക്വേഷൻ സെവൻ. ഓക്കെ പറഞ്ഞത് മനസ്സിലാക്കാം, ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് എൻ വരെ പോയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമുക്ക് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള വാല്യൂ എഫ് ഓഫ് ആർ കിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് ആർ എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്യും. ഓക്കെ സോ ഏത് മാക്സിമം വാല്യൂ വരെയാണോ നമുക്ക് എനർജി പോകാൻ പറ്റുക, അല്ലെങ്കിൽ ക്വാണ്ടം നമ്പർ എൻ്റെ വാല്യൂ പോകാൻ പറ്റുക, അതിനുവേണ്ടി നമ്മൾ ചെയ്യാണ് എ എൻ ഡാഷ് പ്ലസ് ടുവിന് എന്ത് ചെയ്യുക? നമ്മൾ സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. എവിടെ? ഇക്വേഷൻ സെവനിൽ. അവിടെ കൊടുക്കുക, ഇക്വേഷനിൽ കൊടുക്കുക. ഓക്കെ ഇക്വേഷൻ തന്നെ അല്ലേ, ഇക്വേഷൻ R raise to n. അല്ല ഈ ഇക്വേഷൻ കൊടുക്കാം. ഓക്കെ ഡാ ഈ ഇക്വേഷൻ കൊടുക്കാം, ഇക്വേഷൻ എയ്റ്റ് എ വൺ കൊടുക്കണം. ഈ ഇക്വേഷൻ കൊടുക്കാം. ഓക്കെ ഇക്വേഷൻ എയ്റ്റ് എ കൊടുക്കാം. ഓക്കെ ഇക്വേഷൻ എയ്റ്റ് എ, അതായത് നമ്മൾ ആർ റേസ് ടു എന്നിൻ്റെ കോഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്ത ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷൻ എന്ത് ചെയ്യുക? എ എൻ ഡാഷ് പ്ലസ് ടു ഈക്വൽ ടു സീറോ കൊടുക്കുക. ഓക്കെ സോ നമുക്കെന്ത് കിട്ടും? എൻ ഡാഷ് പ്ലസ് ടു ഈസ്വൽ ടു സീറോ കൊടുക്കുമ്പോൾ ഇവിടെ എൻ പ്ലസ് ടുവിൻ്റെ പകരം കൊടുക്കുക, എ എൻ ഡാഷ് പ്ലസ് ടു കൊടുക്കുക, അത് ഈക്വൽ ടു സീറോ ആണ്. സോ ഈ ടേം കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ട് പോകും, സീറോ ആയിട്ട് പോകും, ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് സീറോ ആയിട്ട് പോകും. സോ സീറോ ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്ത് വരും? റൈറ്റ് സൈഡിൽ പ്രത്യേകിച്ച് മാറ്റൊന്നുമില്ല. ഇവിടെ എ എൻ്റെ നോക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ എ എൻ ഡാഷ് പ്ലസ് ടു ആണ് നമ്മൾ ചെയ്തത്,
നമ്മൾ സീറോ ആയിട്ട് കൊടുത്തത്. സോ ഇതിൻ്റെ കോഎഫിഷ്യൻസ് എന്തായിട്ട് മാറണം? സീറോ ആയിട്ട് മാറണം അല്ലേ. അതായത് സീറോ ഈസ് ഈക്വൽ ടു മൈനസ് ടു എം ഇ ഡിവൈഡ് ബൈ എച്ച് കട്ട് സ്ക്വയർ പ്ലസ് എം ഒമേഗ ബൈ എച്ച് കട്ട് ഇൻറ്റു ടു എൻ ഡാഷ് പ്ലസ് ടു എൽ പ്ലസ് ത്രീ അല്ലേ. എന്നിൻ്റെ പകരം എന്ത് കൊടുത്തു? നമ്മൾ എൻ ഡാഷ് കൊടുത്തു. അതാണ് നമ്മളിപ്പോൾ ചെയ്തത്. എന്നിൻ്റെ പകരം എൻ ഡാഷ് കൊടുത്തിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് സീറോ കൊടുത്തു. ഇൻ്റെ ഒരു എനും കൂടി ഉണ്ട്, അത് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എൻ എന്തായാലും സീറോ ആയിട്ട് പോകില്ല, ഈ കോഎഫിഷ്യൻ്റ് സീറോ ആയിട്ട് പോകും. ഓക്കെ, ഞാൻ ഇതിനൊന്ന് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടും ടു എം ഇ ഡിവൈഡ് ബൈ എച്ച് കട്ട് സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ഒമേഗ ബൈ എച്ച് കട്ട് ഇൻറ്റു ടു എൻ ഡാഷ് പ്ലസ് ടു എൽ പ്ലസ് ത്രീ. ഓക്കെ, സോ എം എം ക്യാൻസൽ ചെയ്ത് പോയി, എച്ച് കട്ട് സ്ക്വയർ എച്ച് കട്ട് ക്യാൻസൽ ചെയ്ത് പോയി. ഇതിൽ നിന്നൊരു ഒന്നുകൂടി മതി, ടു ഇ ബൈ എച്ച് കട്ട് ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഇതിൽ നിന്ന് ടു പുറത്ത് എടുത്ത് കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് ടു പുറത്ത് എടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും? എൻ ഡാഷ് പ്ലസ് എൽ പ്ലസ് ത്രീ ബൈ ടു വരും. ഓക്കെ, സോ ഈ ടുവും ഈ ടുവും ക്യാൻസൽ ചെയ്ത് പോയി. ദെയർഫോർ ഈ എൻ ഡാഷ് എൽ, കാരണം ഇവിടെ രണ്ട് ക്വാണ്ടം നമ്പറുകൾ എൻ ഡാഷും വലിയ രണ്ട് ക്വാണ്ടം നമ്പർ, ഈ എൻ ഡാഷ് എൽ വിൽ ബി ഈക്വൽ ടു എച്ച് കട്ടിനെ പുറത്ത് എടുത്ത് കഴിഞ്ഞാൽ എച്ച് കട്ട് ഒമേഗ ഇൻറ്റു എൻ ഡാഷ് പ്ലസ് എൽ പ്ലസ് ത്രീ ബൈ ടു. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനെ വിവിധ തരത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓർ ഇ എൻ എൽ ഈസ് ഈക്വൽ ടു എച്ച് കട്ട് ഒമേഗ, എൻ ഡാഷ് പ്ലസ് എല്ലിന് നമുക്ക് എന്ത് കൊടുക്കാം? ക്യാപിറ്റൽ എൻ കൊടുത്ത് കൊടുക്കാം, ത്രീ ബൈ ടു. ഓർ ക്യാപിറ്റൽ എൻ ഈസ് ഈക്വൽ ടു എൻ ഡാഷ് പ്ലസ് എൽ. ഓക്കെ, എൻ ഡാഷ് പറഞ്ഞാൽ ടു എൻ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ടു എൻ പ്ലസ് എൽ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്ന എന്ത്, എനർജി ലെവൽസ്. നമുക്ക് കിട്ടുന്ന ഐസോട്രോപിക് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എനർജി ലെവൽസ് ആണ് നമുക്കിതിൽ കിട്ടിയിട്ടുള്ളത്. ഇനി ഓക്കെ, ഇത്രയൊക്കെ തന്നെ ഇതിൽ പറയാനുള്ളൂ. പിന്നെ ഇതിൻ്റെ ഡീജനറസിനെ പറ്റിയിട്ടും നിങ്ങൾ ആ ടെക്സ്റ്റിൽ ജസ്റ്റ് ഒന്ന് പരാമർശിക്കുന്നുണ്ട്. അതായത് ഇതൊരു പെർട്ടിക്കുലർ എനർജി ലെവൽ. ഇപ്പോൾ നമ്മൾ ഫോർ എ പെർട്ടിക്കുലർ എൻ, ഒരു പെർട്ടിക്കുലർ എന്നിന് ഫോർ എ പെർട്ടിക്കുലർ എൻ ഫോർ എ പെർട്ടിക്കുലർ എൻ എനർജി ലെവലിൻ്റെ ഡീജനറസി നമ്മൾ കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ ജി എൻ ഈസ് ഈക്വൽ ടു വൺ ബൈ ടു ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു എൻ പ്ലസ് ടു. ഓക്കെ, അതായത് ഇപ്പോൾ എൻ ഈസ് ഈക്വൽ ടു സീറോ ആണ് വിചാരിക്കുക. എൻ ഈസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ അത് എത്ര ഡീജനറസി ഉണ്ടായിരിക്കും? വൺ ടു 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 ക്യാൻസും ഈക്വൽ ടു വൺ ആയിരിക്കും. അതായത് എൻ ഈസ് ഈക്വൽ ടു സീറോന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരൊറ്റ എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ വൺ കൊടുക്കുകയാണെങ്കിലും, വൺ കൊടുക്കുകയാണെങ്കിലും വൺ പ്ലസ് വൺ ടു ആവും, ത്രീ ആവും. വണ് ത്രീ ടു സിക്സ്, അപ്പോൾ ജി എൻ ഇസ് ഈക്വൽ ടു ത്രീ ആണ് വരിക. ഓക്കെ, ജി എൻ ഇസ് ഈക്വൽ ടു അല്ലേ, ടെൻ ഇസ് ഈക്വൽ ടു വൺ കൊടുക്കുമ്പോൾ എന്ത് വരും? ജി എൻ ഇസ് ഈക്വൽ ടു വൺ ബൈ ടു ഇൻറ്റു ടു ഇൻറ്റു ത്രീ, സിക്സ് സിക്സ് ബൈ ടു ത്രീ വരും. ഓക്കെ, അതായത് എൻ ഇസ് ഈക്വൽ ടു വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എത്ര എനർജി ലെവൽസ് ഉണ്ടായിരിക്കും അവിടെ? മൂന്ന് എനർജി ലെവൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയുക? ഡീജനറസി എന്ന് പറയുക, ഡീജനറേറ്റ് സ്റ്റേറ്റ് എന്ന് പറയുക. അതിനെ പറ്റിയിട്ട് നമ്മൾ ടെക്സ്റ്റിൽ എന്ത് ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് പരാമർശിക്കുന്നുണ്ട്. ഇത്ര തന്നെയാണ് ഐസോട്രോപിക് ഹാർമോണിക് ഓസിലേറ്ററിൽ വരുന്നുള്ളൂ. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലാണ്.